കേരളത്തിലെ ബിസിനസ് ലോകത്തെ മൊത്തം ഞെട്ടിച്ചുകൊണ്ടായിരുന്നു കൈരളി TMT സ്റ്റീൽ ബാറിൽ 100 കോടിയുടെ വെട്ടിപ്പ് പുറത്തു വന്നത്. കൈരളി TMT എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഹുമയൂൺ കള്ളിയത്തിനെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് GST ഇന്റലിജൻസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരത്ത് വച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എന്നാൽ മലയാളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിൽ ഈ വാർത്ത പ്രത്യക്ഷപ്പെട്ടില്ല. എന്തുകൊണ്ട്? അതെ, മലയാള മാധ്യമങ്ങൾ മുഖ്യ വാർത്തയായിരുന്നു ഇത്. എങ്ങനെയാണ് ഈ തട്ടിപ്പ് പുറത്തു വന്നത്? ഒന്ന് പരിശോധിക്കാം. 1.5 വർഷത്തോളം നീണ്ട നിരീക്ഷണത്തിനൊടുവിലാണ് ഹുമയൂൺ കള്ളിയത്തിന് കുരുക്ക് മുറുകുന്നത്. ഷോപ്പിൽ നിന്നും സാധനങ്ങൾ പോകാതെ തന്നെ ബില്ല് അടിച്ചുകൊണ്ടാണ് അവർ വെട്ടിപ്പ് നടത്തിയത്. ഇതോടെ വളരെ ചെറിയ GST വിഹിതമാണ് സർക്കാരിലേക്ക് പോയത്. ഇതിന് പിന്നാലെ കേന്ദ്ര GST അധികൃതർ കമ്പനിയിൽ റെയ്ഡ് നടത്തിയിരുന്നു. ഇതോടെയാണ് കമ്പനിയിൽ വെട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയ അന്വേഷണ സംഘം 1.5 വർഷത്തോളം എടുത്താണ് ഹുമയൂൺ കള്ളിയത്തിനെ കുരുക്കിയത്. അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയ ഹുമയൂൺ കള്ളിയത്തിനെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. വലിയ പരസ്യങ്ങളായിരുന്നു കൈരളി TMT നൽകിയിരുന്നത്. ഏതായാലും 125 വർഷത്തിലേറെ പാരമ്പര്യമുള്ള കമ്പനിയുടെ വെട്ടിപ്പ് പുറത്തു വരുമ്പോൾ അത് മറ്റ് ബിസിനസ് സാമ്രാട്ടുകളും ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നതെന്നുറപ്പ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.